എന്താണ് സർപ്പകോപം അഥവാ സർപ്പദോഷം എന്ന് പറയുന്നത്? ജീവിതത്തിൽ പ്രതികൂലമായി ബാധിക്കാവുന്ന ധാരാളം ദോഷങ്ങൾ നമുക്ക് ജ്യോത്സ്യത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ മനസ്സിലാക്കിയ ദോഷങ്ങൾക്കെല്ലാം തന്നെ ജ്യോത്സ്യന്മാർക്കിടയിൽ ഒരു പരിഹാരവും ഉണ്ടാവും. പക്ഷേ ഒരിക്കലും വിട്ടുമാറാത്ത അല്ലെങ്കിൽ കാലങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു ദോഷം എന്നുള്ളത് എടുത്തു പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ സർപ്പദോഷം തന്നെ ആയിരിക്കാം. പക്ഷേ സർപ്പങ്ങൾ എങ്ങനെ ഒരു മനുഷ്യനെ ശപിക്കും? അതായത് ശാപം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അതൊരു പ്രതിപ്രവർത്തനമാണ്. മനുഷ്യൻ ഉൾപ്പെടെയുള്ള എല്ലാ ജീവജാലങ്ങളിലും ഈ പ്രതിപ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിനെ നിരന്തരമായിട്ട് വേദനിപ്പിക്കുന്ന ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരാളിനോട് നമുക്ക് തോന്നുന്ന വിദ്വേഷം അത് ഒരു നെഗറ്റീവ് എനർജിയായി മാറി ആ ഒരു നെഗറ്റീവ് എനർജിയെയാണ് അല്ലെങ്കിൽ ആ ഒരു മനസ്സിൻ്റെ പ്രാക്കിനെയാണ് ശാപം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. അങ്ങനെ തന്നെയാണ് ശാപം. അങ്ങനെ നമ്മൾ പ്രാകുന്ന പ്രാക്ക്, അതായത് മറ്റൊരു വ്യക്തിക്ക്, നമ്മൾക്ക് ശത്രുവായി നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ നിരന്തരമായിട്ട് വേദനിപ്പിക്കുന്ന ആ വ്യക്തിക്ക് അത് ബാധിക്കുകയും ചെയ്യും. എന്നാൽ മനുഷ്യന് മനസ്സ് എന്ന് പറയുന്ന ഒരു ഇത് ഉള്ളതുപോലെ സർപ്പത്തിന് മനസ്സുണ്ടോ എന്നൊരു ചോദ്യം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയില്ല, എനിക്കതിനുള്ള ഉത്തരം അറിയില്ല. എൻ്റെ നാട്ടിൽ അതായത് സർപ്പക്കാവുകൾ ഒരുപാടുണ്ട്. ഈ സർപ്പക്കാവുകളിലെല്ലാം നടത്തുന്ന ആരാധനകളിലെല്ലാം തന്നെ, അതായത് സർപ്പ ദൈവങ്ങളുടെ അവിടെ നടത്തുന്ന സർപ്പക്കള കളം കഴിക്കുക അങ്ങനെയുള്ള ആരാധനാ സമ്പ്രദായങ്ങളിലെല്ലാം തന്നെ ഞാൻ ഈ കാലം വരയ്ക്കും ഒരു സർപ്പത്തിൻ്റെ സാന്നിധ്യം ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ. അതായത് ഈ ആരാധന നടക്കുന്ന സമയങ്ങളിൽ സർപ്പം വരിക, അതൊരു അത്ഭുതമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്. ഭൂമിയുടെ ആധിപത്യം തന്നെ നാഗങ്ങൾക്കാണെന്ന് പല ഗ്രന്ഥങ്ങളിലും ഞാൻ വായിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ട് തന്നെയാവും, അതായത് വാസ്തുശാസ്ത്രത്തിൽ നമ്മൾ കുറ്റിയടിക്കുന്ന സമയത്ത് നാഗദൈവങ്ങളെ പ്രാർത്ഥിച്ചുകൊണ്ട് കുറ്റിയടിക്കപ്പെടുന്നത്. മറ്റു ദൈവങ്ങളെ ആരാധിക്കുന്ന രീതികളിൽ നിന്നും തികച്ചും വിഭിന്നമായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ളൊരു രീതിയാണ് നാഗങ്ങളെ ആരാധിക്കുന്ന രീതികൾ. ഒരുപാട് പുണ്യം ചെയ്ത പല കുടുംബങ്ങളിലും ധർമ്മദൈവമായിട്ട് നാഗങ്ങൾ എത്തിപ്പെടാറുണ്ട്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, നാഗദൈവങ്ങളെ ആരാധിക്കുന്നതിൽ പിഴവ് പറ്റിയിട്ടുള്ള പല കുടുംബങ്ങൾക്കും ആ കുടുംബങ്ങളുടെ കാലശേഷം പിൻതലമുറക്കാർക്ക് സർപ്പദോഷം എന്ന് പറഞ്ഞുകൊണ്ട് കാലങ്ങളോളം അത് മാറ്റിയാലും മാറാത്ത ഒരു രീതിയിലേക്ക് ആ ഒരു ദോഷം പിന്തുടർന്ന് വരുന്നത് ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. ജാതകങ്ങളിലെ സർപ്പദോഷം പലപ്പോഴും, അതായത് മുൻകാലങ്ങളിലെ ഒരു ആരാധന രീതികളുമായിട്ട്, അതായത് അവിശ്വസനീയമായിട്ടുള്ള പല വഴികളിലേക്കും എത്തിക്കുന്നത് ജ്യോത്സ്യന്മാരിലൂടെ ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഒരു ജാതകത്തിലെ സർപ്പദോഷത്തിൻ്റെ പിന്നാലെ പോയപ്പോഴൊക്കെയും എനിക്കൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ആ സർപ്പദോഷത്തിൻ്റെ പിന്നാലെ പോയപ്പോഴൊക്കെയും ജ്യോത്സ്യന്മാരിൽ നിന്നും എനിക്കറിയാൻ കഴിഞ്ഞത് പണ്ടെപ്പോഴോ പ്രതാപത്തിലായിരുന്ന ഒരു ശുഷ്കിച്ച, ഒരു വളരെയധികം മോശപ്പെട്ടു പോയ ഒരു നാഗക്കാവിൻ്റെ ദോഷമാണ് എന്നുള്ളതാണ് പലപ്പോഴും എനിക്ക് ജ്യോത്സ്യന്മാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ആ ഒരു കാര്യത്തിലേക്ക് എന്നെ എത്തിച്ചത് രണ്ടഭിപ്രായമില്ലാതെ എനിക്ക് തുറന്നു പറയാം. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യത്തിലേക്ക് എന്നെ എത്തിക്കുന്നത് നാഗദൈവങ്ങൾ തന്നെയാണ്. ഈ ഒരു മാറ്ററിൽ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ എനിക്കറിയില്ല, അതെന്നെ വിഷമിപ്പിക്കാറുമില്ല. എങ്കിലും ഞാനൊരു കാര്യം പറയാം, നാഗദൈവങ്ങൾ എന്ന് പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള ഒന്നാണ്. ഇന്ന് സർപ്പാരാധന നടത്തുന്ന പല ആളുകൾക്കും സർപ്പങ്ങൾ, അതായത് അവർക്ക് എല്ലാ തെളിവുകളും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും, അവരുടെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങൾക്കും സർപ്പം കാര്യങ്ങൾ പറഞ്ഞു തരും, അത് കേൾക്കുകയും ചെയ്യും. അതായത് വളരെ നല്ല രീതിയിൽ വിധിപ്രകാരം സർപ്പാരാധന നടത്തുന്ന ആളുകൾക്ക് അങ്ങനെ ഒരു കഴിവുണ്ട്. അതായത് സർപ്പങ്ങൾ തന്നെ അവരോട് പല കാര്യങ്ങളും പറയുകയും അത് തെളിവ് സഹിതം കാണിച്ചു കൊടുക്കുകയും ചെയ്യും. അത്തരത്തിൽ സർപ്പം നമ്മളോട് അടുക്കണമെങ്കിൽ നമ്മൾ കാലങ്ങളോളം സർപ്പാരാധന നടത്തേണ്ടിയിരിക്കുന്നു. അങ്ങനെ നടത്തിപ്പോരുന്ന ഒരുപാട് സർപ്പാരാധന നടത്തുന്ന അമ്പലങ്ങൾ ഇഷ്ടംപോലെയുണ്ട്. ഒരാളുടെ ജാതകത്തിലെ 6, 8, 12 എന്നിങ്ങനെയുള്ള ഭാവങ്ങൾ
അനിഷ്ടഭാവങ്ങൾ എന്നാണ് പറയപ്പെടുന്നത്. ഇതിലെ 6ലോ 12ലോ നിൽക്കുന്ന ഭാവങ്ങളെ, അതായത് സർപ്പ ദോഷങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമുക്ക് തീർത്തും പറയാവുന്നതാണ്. അങ്ങനെയാണെങ്കിൽ, അങ്ങനെ അത് കണ്ടുപിടിച്ചാൽ അതിനുള്ള പരിഹാരങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ചെയ്യേണ്ടതാണ്. ഒരാളുടെ ജാതകത്തിൽ 6ലോ 12ലോ സർപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ജാതകത്തിൽ സർപ്പദോഷമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. ഉണ്ട് എന്ന് കണ്ടെത്തിയ ഉടനെ തന്നെ അതിനുള്ള പരിഹാര ക്രമങ്ങളും നടത്തേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതിന് പ്രശ്നമാർഗത്തെയും അതായത് കവിടിയെയും നമ്മൾ ആശ്രയിക്കേണ്ടിയിരിക്കുന്നു. ഇതിൽ തന്നെ രാഹുദോഷമുള്ളവർക്ക് ചർമ്മത്തിൽ പാടുകൾ വരിക, അങ്ങനെയുള്ള സർപ്പദോഷങ്ങളാണ് കണ്ടുവരാറുള്ളത്. ഇത്തരം സർപ്പദോഷങ്ങൾ കൊണ്ടുള്ള പാടുകൾ ശരീരത്തിൽ മരുന്നുകൾ കഴിച്ചിട്ടും അല്ലെങ്കിൽ മരുന്നുകൾ തേച്ചിട്ടും മാറിയില്ല എങ്കിൽ അതിന് നമ്മൾ തന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ട കാര്യം എന്തെന്നാൽ, അതായത് ഒരു പ്രശ്നപരിഹാരം വെച്ച് നല്ലൊരു ജ്യോത്സ്യൻ്റെ അടുത്ത് പോയി പ്രശ്നപരിഹാരം വെച്ച് അതിന് വേണ്ട പ്രായച്ചിത്തങ്ങൾ നടത്തിയതിന് ശേഷം മരുന്നുകൾ കഴിക്കുന്നതായിരിക്കും ഉത്തമം. സർപ്പദോഷങ്ങളുള്ള ആളുകൾക്ക് അതായത് സന്താന ക്ലേശം ഉണ്ടാവും എന്നുള്ളതിൽ തർക്കമില്ലാത്ത ഒരു കാര്യമാണ്. ശാസ്ത്രപ്രകാരം അങ്ങനെയാണ്. സർപ്പദോഷമുള്ള ആളുകൾക്ക് കുട്ടികൾ ഉണ്ടാവാൻ ചാൻസ് വളരെ കമ്മിയാണ്. നല്ലൊരു ജ്യോതിഷിയെ കണ്ട് പരിഹാരങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. പിന്നെ ഗർഭവിഷയത്തിൽ ബീജദോഷവും ക്ഷേത്രദോഷവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ രണ്ട് ദോഷങ്ങളും പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പരിശോധിക്കപ്പെടുന്ന ആളുടെ ജാതകത്തിൽ സർപ്പദോഷത്വം നമുക്ക് കാണാനും കഴിയും. സർപ്പദോഷത്തെ നമുക്ക് അവിടെ തീർച്ചയായും കാണാൻ കഴിയും. സർപ്പദോഷമുള്ള സ്ത്രീകളിൽ ഉദര രോഗങ്ങൾ, മാസമുറയിലെ ചില ചില പ്രശ്നങ്ങൾ, യൂട്രസിൽ പ്രോബ്ലം എന്നിങ്ങനെയുള്ള അസുഖങ്ങൾ അതായത് നിരന്തരമായിട്ട് കണ്ടുവരുന്നത് ഒരു സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അത് ഇത്തരം സർപ്പദോഷമുള്ള സ്ത്രീകളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കണ്ടുവരാറുണ്ട്. മേൽപ്പറഞ്ഞ രോഗങ്ങളെല്ലാം തന്നെ നമ്മൾ വീക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാക്കാൻ കഴിയും സർപ്പദോഷം അല്ലെങ്കിൽ സർപ്പശാപത്തിൻ്റെ വലിപ്പം എത്രത്തോളം വലുതാണെന്നുള്ളത്. വളരെ അധികം ഭീതിജനകമായിട്ടുള്ളൊരവസ്ഥയാണത്. ഒരു പക്ഷേ നമ്മൾ ഈ കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മളായിട്ട് ഒരു ശാപമുണ്ടാക്കി വെച്ചതാവില്ല. ചിലപ്പോൾ നമ്മളുടെ മുൻ തലമുറക്കാർ, അതായത് അവർ എന്തെങ്കിലും ശാപങ്ങൾ ഉണ്ടാക്കി വെച്ച് അതിൻ്റെ പിൻതലമുറക്കാരായിട്ടുള്ള നമുക്കും കൂടി അത് ബാധിക്കുന്ന ഒരവസ്ഥയിലും ഇന്ന് പലരും ഈ ഒരു ശാപം അനുഭവിക്കുന്നുണ്ട്. എന്തിനധികം പറയുന്നു, ഏതെങ്കിലും ഒരാളുടെ ജാതകത്തിൽ രാഹു 4ാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ആ ജാതകത്തിൻ്റെ ഉടമയ്ക്ക് വിദ്യാഭ്യാസം, ഉന്നത വിദ്യാഭ്യാസ തടസ്സങ്ങളെല്ലാം ഉണ്ടാകുന്നതാണെന്നുള്ളതാണ് ഒരു വാസ്തവം. ശാസ്ത്രപ്രകാരം അങ്ങനെയാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാവില്ല. ഉദാഹരണത്തിന്, മനസ്സിൻ്റെ കാരകനാണ് ചന്ദ്രൻ. ആ ചന്ദ്രനുമായിട്ട് സർപ്പമടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ജാതക ആരുടേതാണോ അയാൾ വളഞ്ഞ വഴിയിലൂടെ മാത്രമേ ചിന്തിക്കുകയുള്ളൂ. പ്രസ്തുത യോഗം, അതായത് ഒരു ഈ ജാതകൻ ആരാണോ അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ താളം വരെ തെറ്റിക്കും. യുക്തിവിരുദ്ധ തീരുമാനങ്ങൾ, വിഘടന സ്വഭാവം എന്നിവ ജാതകൻ്റെ സ്വഭാവത്തിൽ വളരെയധികം ബാധിക്കുകയും ചെയ്യും. അത്തരത്തിൽ ദോഷമുള്ള ഒരു വ്യക്തി സ്വയം നശിക്കുകയും മാത്രമല്ല അദ്ദേഹത്തിൻ്റെ കൂടെ കൂടുന്നവരെ കൂടി നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെയുള്ള ഒരാളെയാണ് നമുക്ക് ജീവിത പങ്കാളിയായി കിട്ടുന്നതെങ്കിൽ എങ്ങനെയിരിക്കും? ദേവപ്രതിഷ്ഠയുടെ 4 ഭാഗത്തും വീടുകൾ വരാൻ, ചില ഭാഗങ്ങളിൽ ഇന്ന ഭാഗങ്ങളിൽ വീട് വരാൻ പാടില്ല എന്ന് പറയുമ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെയാണ് സർപ്പക്കാവുകളുടെ ഒരു നിശ്ചിത അകലം വരെയുള്ള ഭാഗങ്ങളിൽ വീടുകൾ വരാൻ പാടില്ല. കാരണം സർപ്പങ്ങൾക്ക് 4 ഭാഗത്തും കണ്ണുണ്ടെന്നാണ് പറയുന്നത്. പരിശുദ്ധിയുടെ പ്രതീകമാണ് നാഗങ്ങൾ. അതുകൊണ്ട് തന്നെയാണ് ദേവാദിദേവനായ മഹാദേവൻ്റെ കഴുത്തിൽ ആഭരണമായിട്ട് സർപ്പം തിങ്ങി വിളങ്ങി നിൽക്കുന്നതും. ഈ പരിശുദ്ധിക്ക് കോട്ടം വരുന്ന രീതിയിൽ ജീവിതത്തിൽ എന്തെങ്കിലും അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും സർപ്പകോപം നമുക്ക് കിട്ടിയിരിക്കും. മനുഷ്യൻ്റെ നിഷ്ഠയിലെ അടിസ്ഥിതമാണ് ജീവിതം. ആ നിഷ്ഠയിലെ ഒരു വലിയ പങ്ക് വഹിക്കുന്നുണ്ട് സർപ്പവും സർപ്പക്ക ദൈവങ്ങളെല്ലാം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള സർപ്പദോഷങ്ങൾ വരരുതേ എന്നുള്ളൊരു പ്രാർത്ഥന ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് മുമ്പോട്ട് ജീവിക്കുക. കാരണം തലമുറകളോളം ബാധിക്കുന്ന ഒരു ശാപദോഷമാണ് ഈ സർപ്പദോഷം അല്ലെങ്കിൽ സർപ്പശാപം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ദോഷം വരുത്തി വയ്ക്കാതിരിക്കുന്നതല്ലേ ജീവിതത്തിൽ ഏറ്റവും നല്ലത്? ഒരു വ്യക്തിയുടെ ജാതകത്തിൽ സർപ്പം 7ാം ഭാവത്തിലാണ് നിൽക്കുന്നത് എങ്കിൽ ആ വ്യക്തിയുടെ കഴിഞ്ഞ ജന്മത്തിൽ ആ വ്യക്തി അസ്വാഭാവികമായിട്ടുള്ള മരണമാണ് അടഞ്ഞിരിക്കുന്നതെന്നാണ്
ശാസ്ത്രപ്രകാരം പറയാറ്. ഒരു ജാതകത്തിലെ അഞ്ചാം ഭാവം കൊണ്ടാണ് പൂർവജന്മത്തെയും സന്താനങ്ങളെയും പറ്റി ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഈ ഭാവത്തിൽ സർപ്പസ്ഥിതി വന്നു കഴിഞ്ഞാൽ പൂർവജന്മത്തിൽ സർപ്പം ലഗ്നത്തിലായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ സർപ്പത്തിൻ്റെ അവസ്ഥയറിഞ്ഞു വേണം ജ്യോത്സ്യര്, അതായത് പ്രശ്നപരിഹാരം നിശ്ചയിക്കാൻ. സർപ്പത്തിൻ്റെ അവസ്ഥ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, അതായത് ആ സർപ്പത്തിന് സൂര്യബന്ധമാണ് എങ്കിൽ, അതായത് പ്രശ്നം വയ്ക്കുമ്പോൾ സൂര്യബന്ധമാണ് എന്നുണ്ടെങ്കിൽ അത് ഉത്തമത്തിലും ഉത്തമമായിട്ടാണ് നിലകൊള്ളുന്നതെന്ന് മനസ്സിലാക്കാം. അതല്ല ചന്ദ്ര ബന്ധമാണ് ഉള്ളത് എങ്കിൽ അത് അധമമായിട്ടാണ് കണക്കാക്കേണ്ടത്. അങ്ങനെ വേണം അതിന് മനസ്സിലാക്കാൻ. ഉത്തമ സർപ്പദോഷത്തിന് സ്വർണം കൊണ്ടുള്ള നാഗവിഗ്രഹങ്ങളായിരിക്കും ഉണ്ടാവുക. അധമമായിട്ടുള്ള കാര്യം ഇതിൽ വരുമ്പോഴത്തേക്ക് അത് വെള്ളി, ചെമ്പ് എന്നുള്ള അത് ലോഹങ്ങൾ കൊണ്ടുള്ള നാഗദൈവങ്ങളായിരിക്കും ഉണ്ടാവുക. സർപ്പക്കാവ് നശിപ്പിക്കുക, അവിടെ അശുദ്ധിയാക്കുക, സർപ്പക്കാവിലെ മരങ്ങൾ മുറിക്കുക, സർപ്പപ്പുറ്റുകൾ നശിപ്പിക്കുക, സർപ്പക്കുഞ്ഞുങ്ങളെ നശിപ്പിക്കുക, സർപ്പങ്ങളെ നശിപ്പിക്കുക, ഇത്തരം പ്രവൃത്തികളാണ് സർപ്പദോഷത്തിന് പ്രധാനമായിട്ടും കാരണമാകുന്നത്. ഇവയിൽ ഏത് തരത്തിലുള്ള ദോഷമാണ് ഒരാളുടെ ജാതകത്തിൽ വന്ന് ഭവിച്ചിരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ വളരെയധികം ജ്ഞാനമുള്ള ദൈവജ്ഞനായിട്ടുള്ള ഒരു ജ്യോത്സ്യരുടെ അടുത്ത് പോയിട്ട് തന്നെ നമ്മൾ നോക്കേണ്ടതിരിക്കുന്നു. അങ്ങനെയുള്ള ജ്യോത്സ്യനായിട്ടുള്ള ദൈവജ്ഞൻ, അതായത് കൃത്യമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്തുകയും അയാൾ എങ്ങനെയാണ്, എവിടെ നിന്നാണ്, ഏത് തരത്തിലുള്ള ദോഷമാണ് ഈ ആർക്കായാലും ഭവിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുകയും കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുവാനും കഴിവുള്ള ഒരാളായിരിക്കും. ജ്യോതിശാസ്ത്രത്തിൽ സർപ്പദോഷവുമായി ബന്ധപ്പെട്ടിട്ട് ഓരോ ദോഷത്തിനും, അതായത് കൃത്യമായിട്ടുള്ള പ്രതികൂല പരിഹാരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒരു ആളുടെ ജാതകത്തിൽ രാഹു നാലാം ഭാവത്തിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് നാലാം ഭാവത്തിലാണെന്നുണ്ടെങ്കിൽ, ചിത്രകൂടം കെട്ടിച്ചിട്ടിട്ട്, അതായത് പ്രതിഷ്ഠാകർമ്മങ്ങൾ, അതായത് പ്രതികർമ്മങ്ങൾ ചെയ്യേണ്ട ഒരു ആവശ്യകതയിലേക്ക് പോവേണ്ടി വരും. ഇനി രാഹു ലഗ്നത്തിലോ ഏഴിലോ ഏഴാം ഭാവത്തിലോ നിന്നാൽ നൂറും പാലും നമ്മൾ സർപ്പക്കാവിലേക്ക് വഴിപാടായിട്ട് നൽകണം. രാഹു പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ പുള്ളുവൻ പാട്ടുകളിൽ കളം വരച്ച്, സർപ്പ കളം വരച്ച് സർപ്പദേവങ്ങളെ നമ്മൾ ആടിയും പാടിയും എല്ലാം നമ്മൾ ആ സർപ്പദേവങ്ങളെ കൊണ്ടുവന്ന് അവരെ കൊണ്ട് തുള്ളിച്ച് അങ്ങനെ കളം കഴിക്കേണ്ട ഒരാവശ്യകതയും നിലനിൽക്കുന്നുണ്ട്. ജാതകത്തിൽ എല്ലാ ഗ്രഹങ്ങളും ഒരേ ഒരു കേന്ദ്രത്തിൽ നിൽക്കുന്നതിനെ സർപ്പദോഷം അല്ലെങ്കിൽ സർപ്പപാപം എന്ന് നമുക്ക് ശാസ്ത്രീയമായിട്ട് തന്നെ പറയാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പന്ത്രണ്ടാം ഭാവത്തിലാണ് നിൽക്കുന്നതെങ്കിൽ വേറൊരു ദോഷം കൂടിയുണ്ട്. അതായത് ജാതകൻ നിർധനനും ദീനനും എന്നും അസുഖങ്ങളും കാര്യങ്ങളുമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിപ്പോകുന്ന ഒരവസ്ഥയിലേക്ക് മാറുന്നതായിരിക്കും. സ്വഭാവശുദ്ധിയില്ലാത്തവനുമായിട്ടും ഈ വ്യക്തി ഭവിക്കുന്നതാണ്. ഈട് വയ്ക്കുവാനായിട്ട് തീരുമാനിച്ച ഒരു സ്ഥലത്തെ ഒമ്പത് വീതിയായിട്ട് നമ്മൾ തരംതിരിച്ചാൽ അതിൽ അഞ്ചാം വീതി എന്ന് പറയുന്നത് സർപ്പവിധിയായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അഞ്ചാം വീതിയിൽ മറ്റും വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്നും ആ കുടുംബത്തിന് സർപ്പഭയം അലട്ടിക്കൊണ്ടേയിരിക്കും. സർപ്പദ്രേക്കാണങ്ങളിൽ ജനിച്ചവരെ സൂക്ഷ്മമായിട്ട് നമ്മൾ വീക്ഷിച്ചാൽ അത്ഭുതകരമായിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് കാണാൻ കഴിയും. സർപ്പദ്രേക്കാണം എന്ന് പറയുന്നത് വൃശ്ചികം 1, കർക്കിടകം 2, മീനം 3 എന്നിങ്ങനെയാണ് വരുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ സർപ്പദോഷങ്ങൾ അല്ലെങ്കിൽ സർപ്പശാപങ്ങൾ നമ്മുടെ ജാതകത്തിൽ നമുക്ക് എങ്ങനെയാണ് വന്ന് ഭവിക്കുക, ഏതൊക്കെ ഭാവങ്ങളിലാണ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായവും കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ MS ചാനൽ വൈൻഡ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത ഒരു വീഡിയോയുമായി സുഹൃത്തുക്കളെ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.